വെൽക്കം ടു ബ്ലാക്കീസ് വ്ലോഗ്. ഞങ്ങളിത് ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണെന്ന്, ഒട്ടുമല്ല. ഇന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങളെല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ആരും സ്കിപ്പ് ചെയ്തിട്ടോ. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു 5 പേരുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 1-2 പേരായിരിക്കും ഏണിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ മറ്റേ കവലയിൽ പോയിരുന്നോ ഒക്കെ സമയം കളയുന്നവരായിരിക്കും. കാരണം പ്രോപ്പറായിട്ടൊരു പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട്, അത് ചിലപ്പോൾ പൈസയുടെ കുറവ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെ പല പല ബിസിനസ് തുടങ്ങാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ കുറേ പേരുണ്ട്. ഞങ്ങളൊക്കെ അതിപ്പോൾ സിമി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് കൊണ്ട് എനിക്കിപ്പോൾ പണിയുണ്ട്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഒട്ടും തമാശയല്ല, എല്ലാവരും ഇത് കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന 10-8 പേർക്കും പ്രയോജനപ്പെടും ഒന്ന് മനസ്സ് വെച്ചാൽ. അപ്പോൾ നിങ്ങളോർക്ക് മറ്റേ ഒരു ഒരാളെ ചേർക്കുമ്പോൾ ലെഫ്റ്റിൽ ഒരാളെ ചേർത്താൽ മതി, അങ്ങനെ അങ്ങനെ മറ്റേ ചെയിൻ ശൃംഖലയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു പരിപാടിയും അല്ല. പ്രൊമോഷൻ വീഡിയോ അല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ച് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം എല്ലാവരും കാണാം. എനിക്ക് തോന്നുന്നു ജാക്സനെ പരിചയം ഉണ്ടാവും നമ്മുടെ 3-4 ബ്ലോഗിൽ ഉണ്ടായിരുന്നു ജാക്സൺ. ആ, ഞങ്ങളെ കടലിൽ ചാടിപ്പിച്ച ഇതുവാനാണ്. അപ്പോൾ ജാക്സൺ ആണ് ഇവിടെ ഇത് തുടങ്ങിയിരിക്കുന്നത്, ASAP CSP. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മളെക്കാളും നല്ലത് ജാക്സൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു കമ്പനിയാണ്. അതിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് യൂത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഇല്ല, ഏജ് ലിമിറ്റ് ആയിട്ടൊന്നും ഇല്ല. ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ASAP. ഇത് കേരള ഗവൺമെന്റിന്റെ ഓഫ് കേരളയുടെ ഒരു കമ്പനിയാണ്. ഓക്കേ. ഈ കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവും പർപ്പസ് എന്ന് പറയുന്നത് കേരളത്തിലെ യൂത്തിന്റെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കേ. ആരും വർദ്ധിരിക്കാൻ പാടില്ല. അതെ, ആരും വർദ്ധിരിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവന് ഇവിടെ 100 കോഴ്സുകൾ പഠിക്കാനുണ്ട്. അതെ. അപ്പോൾ കേരളത്തിലാകമാനം തീർച്ചയായിട്ടും 17 സെന്റേഴ്സ് ASAP-ന്റെ ഉണ്ട്. ഇത് ആലപ്പുഴയിലെ ചെറിയ കലവൂരിലെ ASAP-ന്റെ സ്കിൽ കമ്മ്യൂണിറ്റി. ഈ സ്ഥലം ചെറിയ കലവൂര്. അപ്പോൾ ഗവൺമെന്റിന് 17 ASAP സെന്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ആലപ്പുഴയിലുള്ളത് ചെറിയ കലവൂരാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ കോഴ്സാണുള്ളത്? ഇവിടെ ഈ ഒരു സെന്ററിന്റെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് വെൽനസ് ടൂറിസം മേഖലയിലെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ASAP-ന്റെ ഒരു കേന്ദ്രമാണത്. ബ്യൂട്ടി ആൻഡ് വെൽനസും ടൂറിസവും. അതെ. ഇവിടെ നമുക്ക് ബ്യൂട്ടി ആൻഡ് വെൽനസിന്റെ നാച്ചുറൽസ് ബ്യൂട്ടി അക്കാഡമി ഉണ്ട്. ടൂറിസം മേഖലയിലെ അഡ്വഞ്ചർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വഞ്ചർ ടൂറിസം മേഖലയിലെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ബോണ്ട് വാട്ടർ സ്പോർട്സ് അക്കാഡമിയും ഉണ്ട്. നമുക്ക് 2 അക്കാഡമിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ. അതാണ് ASAP അല്ലേ? യെസ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് സംസാരിക്കാം. കണ്ടും കേട്ടൊക്കെ അറിയണം നമുക്ക്. ചുമ്മാ ഇങ്ങൊരു പറയണ സത്യമാണെന്ന് അറിയണ്ടേ? അക്കാദമിയിൽ കൊണ്ടുവന്ന് എത്തിയേക്കാണ്, വരട്ടി കളഞ്ഞേക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട്, അതും കൂടി ഒന്ന് ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും പ്രോപ്പർ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അടുത്ത ഏതെങ്കിലും കമ്പനിയിലൊക്കെ പോയിട്ട് അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന, എന്നാൽ അവരുടെ നല്ല പ്രായമാണിത്. ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ട്. കാരണം അവര് ചിലപ്പോൾ അവർ വിചാരിക്കും ഇതായിരിക്കും നമുക്ക് വിധിച്ചേക്കുന്നത്. ഉള്ളിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരായിരിക്കും. അവരൊരു സ്ഥലത്തേക്ക് ചെല്ലണം എന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് വേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഉള്ള ജീവിതത്തിൽ സന്തോഷമായിട്ട് അതിനൊക്കെ അവർ പോകുന്നു. പക്ഷെ ഒരു ബെറ്റർ ഒരു ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള X or Y ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. സി, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതും സ്കില്ലില്ലാത്ത ഒരാളെ സ്കില്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ തൊഴിലില്ലായ്മയല്ല പ്രശ്നം, എംപ്ലോയബിൾ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ അഭാവമാണ്
അതെന്താന്ന് വെച്ചാൽ അങ്ങനൊരു എംപ്ലോയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ ആളുകളുടെ കയ്യിൽ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് വേണം. ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടോന്ന് അറിയാനും കൂടിയാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞൊരു ചെലവിൽ ഒരാളെ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള, ഇന്റർനാഷണൽ ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് അറിയാവുന്ന ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു മാൻഡേറ്റ്. ഉദ്ദേശിക്കുന്നത് പാസാപ്പ് ഓൺബോർഡ് ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള ട്രെയിനിങ് പാർട്ട്നേഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന് ഗ്യാരണ്ടി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ട്രെയിനിങ് പാർട്ട്നേഴ്സായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നാച്ചുറൽസിൽ നിങ്ങൾക്കറിയാം, നാച്ചുറൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ്. അതിനു മുമ്പ് ഇവിടെ നമുക്കുള്ളത് നാച്ചുറൽസും ബോണ്ട് വാട്ടേഴ്സ്, ബോണ്ട് വാട്ടർ, അതായത് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം. ഇത് രണ്ടാണ്, ഈ രണ്ട് മേഖലകളിലേക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ടിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് വരാം. ഇപ്പൊ താല്പര്യമില്ല, ഒരു ജോബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി പ്രൊഫഷണൽ ആക്കി മാറ്റി അവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കണം. ചുമ്മാ ഒരു കോഴ്സ് പഠിപ്പിച്ചു വിടുക മാത്രമല്ല, അവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് കൂടി കൊടുത്ത് അവരൊരു പ്രൊഫഷണൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് കോഴ്സ് കഴിഞ്ഞ് ഞാനത് പഠിച്ചു എന്നും പറഞ്ഞ് മറുതിരിക്കുന്ന വേറെ കുറെ ആൾക്കാരും ഉണ്ട്. പ്ലേസ്മെന്റ് കിട്ടാതെ വിഷമിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. പ്ലേസ്മെന്റോട് കൂടിയാണ് നമ്മൾ അവരുടെ അവരെ യാത്ര അയക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ നാച്ചുറൽസ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സലൂൺ ബ്രാൻഡാണ്. ഏകദേശം 800 സലൂൺസ് അക്രോസ് ദ കൺട്രി നാച്ചുറൽസിനുണ്ട്. നാച്ചുറൽസിന്റെ ബ്യൂട്ടി ആൻഡ് വെൽനസ് അക്കാഡമിയാണ് നാച്ചുറൽസ് ബ്യൂട്ടി അക്കാഡമി. ജാക്സൺ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നാച്ചുറൽസിന്റെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ വന്ന് പറയുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ്, എന്താ പേര്? എന്റെ പേര് ജോർജീന ആനിൽ. ഞാൻ നാച്ചുറൽസ് ട്രെയിനിങ് അക്കാഡമിയുടെ മേക്കപ്പ് ഫാക്കൾട്ടി ആണ്. ഓ ശരി ശരി. അപ്പൊ ഞാനാണ് നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അതെ, ഞാൻ മേക്കപ്പിന്റെ ഫാക്കൾട്ടി ആണ്. നമുക്ക് ഇനി ഹെയറിന്റെ ഫാക്കൾട്ടി ഉണ്ട്, സ്കിന്നിന്റെ ഫാക്കൾട്ടി ഉണ്ട്. നമുക്ക് ഓരോ കോഴ്സസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫാക്കൾട്ടീസ് ആണ്. ഓക്കെ, അപ്പൊ പോയി കാണാൻ പറ്റുമോ? നമുക്ക് അക്കാഡമീസ് എല്ലാം വിസിറ്റ് ചെയ്യാം. എന്താ ചെയ്യണേ? ബ്ലോ ഡ്രൈ പ്രാക്ടിക്കൽ. ഈ ബ്ലോ ഡ്രൈക്ക് ഒക്കെ ക്ലാസ് ഉണ്ടോ? എല്ലാം നമുക്ക് ഓരോ ഹെയർ വാഷിന് വരെ നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. ഹെയർ വാഷ്, ബ്ലോ ഡ്രൈ, ഷാംപൂ, കണ്ടീഷണിംഗ് എല്ലാം നമുക്ക് ക്ലാസ് ഉണ്ട്. അത് ശരി. ഷാംപൂ, കണ്ടീഷണിംഗ്, അതേ ബ്ലോ ഡ്രൈ സെറ്റിംഗ് അങ്ങനെയാണ് നമുക്ക് ക്ലാസ്സസ് പോകുന്നത്. സാധാരണ ഇല്ലടാ. ഇപ്പോൾ നമ്മള് പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് ഇപ്പോൾ 3 ക്ലാസ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നത് 3 ക്ലാസ് അല്ലെങ്കിൽ 1 ക്ലാസ്, ഇതിനൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊരിക്കലും ഒരു 3-4 കൊണ്ട് ഒരിക്കലും പഠിച്ചു കഴിയാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം തിയറീസ് തന്നെ കുറയുണ്ട്. നമുക്ക് ഈ തിയറീസ്, ഓരോ ഹെയർസ് എന്താണ്, ഹെയറിൻ്റെ ലെയേഴ്സ് എന്താണ് എന്നൊക്കെ പഠിച്ചാലല്ലേ നമുക്ക് ഒരു ഹെയറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര നാളത്തെ ക്ലാസ്? നമുക്കിപ്പോൾ ഒരു ഹെയറൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 3 കോഴ്സെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കാം. ഓ, അപ്പം നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഹെയറിലാണ് കൂടുതൽ ക്ലാസ്സസ് വേണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് പഠിക്കാം. സെപ്പറേറ്റ് പഠിക്കാം നമുക്ക്. മാത്രമേ നമുക്ക് ഇൻഡിവിജ്വൽ കോഴ്സുകൾ മാത്രമുണ്ട്, മേക്കപ്പ് മാത്രം, സെപ്പറേറ്റ് നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതാണ് നിങ്ങളുടെ ഒരു ക്ലാസ് റൂം അല്ലേ? ഇത് ഹെയറിന്റെ ക്ലാസ് റൂം ആണ്. ഡെമിയിലാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ കട്ടിംഗ് കാര്യങ്ങളെല്ലാം ഡെമിയിൽ പഠിപ്പിക്കും. ഡെമിയിൽ പഠിച്ചതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഓക്കെ ആവില്ല. ഒറിജിനൽ ഹെയറും ഡെമിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒറിജിനൽ ഹെയറിൽ വെച്ചാൽ ഡെമിയിൽ മിക്ക അക്കാഡമിയിലുള്ള ഒരു പ്രശ്നമാണ്, ഒരു ഡെമിയിൽ പഠിപ്പിക്കും. അപ്പൊ നമ്മൾ ഒറിജിനൽ ഹെയറിൽ കട്ട് ചെയ്യുമ്പോഴേക്കും പിള്ളേരുടെ കൈ വറ മിക്ക ഒരിക്കലും പ്രശ്നം. അപ്പൊ നമ്മളിവിടെ ഡെമിയിൽ മാത്രമല്ല ഒറിജിനൽ ഹെയർസിലും കൂടി പഠിപ്പിച്ചാണ് പിള്ളേരെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ പിള്ളേർക്ക് ഒരു സലൂണിലോട്ട് ഒരു ട്രെയിനിങ്ങും കൂടിയാണ് പിള്ളേർക്ക്. നമുക്ക് ഹെയറിന് മാത്രം ഒരു 3 കോഴ്സ് ആണെന്ന് പറയുമ്പോൾ 320 മണിക്കൂറാണ് നമുക്ക് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 320 മണിക്കൂർ
അതായത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. ചില പാർലറിൽ പോകുമ്പോൾ അവർക്ക് അതെവിടെ നിന്ന് ഇത് അത് എങ്ങനെ ഇതെന്ത് ഇതെന്ത് ചെയ്യണം, ചിലപ്പോൾ മുടി കുരുങ്ങി ഇങ്ങനെ ഇരിക്കും, ആ ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് വന്ന് കാണാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ടോളി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ മോഡലിനെ ഒരു സെറ്റ് ചെയ്ത് മോഡലിനടുത്ത് എന്ത് സർവീസ് ആണ് അടിക്ക് വേണ്ടത്, അവിടെ ഹെയർ എന്ത് എല്ലാം ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് സാധാ ബ്യൂട്ടീഷ്യൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹെയർ കട്ട് അല്ലെങ്കിൽ എനിക്കൊരു ഹെയർ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അവർ നേരെ ചെന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. നമുക്കിവിടെ അങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓരോ ഹെയർസ് എന്താണ് ഹെയറിന് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അഥവാ നമ്മളിപ്പോൾ സ്ട്രെയിറ്റിംഗ് ചില ഹെയർസിന് ചേരത്തിൽ നമ്മൾ ചെയ്യാൻ സമയത്തുമായിട്ടാണ് നമുക്ക് കോഴ്സ് വന്നേക്കുന്നത്. ഇന്നത്തെ ഇവരുടെ പരീക്ഷണം ഞാനാണ് ക്ലാസ്. എൻ്റെ എന്ത് മുടിയ തിക്കില്ല കണ്ടാ തോന്നുന്നതാ, വേണ്ട അവര് പഠിച്ച കാര്യങ്ങൾ അവര് ചെയ്തോളൂ കേട്ടാ. മേക്കപ്പിന്റെ ക്ലാസ്, മേക്കപ്പിന്റെ ക്ലാസ് റൂം ആണ്. അതായത് ഫുൾ മിറർ, ഫുൾ ലൈറ്റ്സ്. ശരിക്കും പറഞ്ഞാലില്ലേ നമുക്ക് ക്ലാസ് മുറികൾ, മേക്കപ്പിന്റെ ക്ലാസ് മുറികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. നമ്മുടെ ഒരു ഒരു ചെയർ ഇരി, അതെന്താ ആ ചെയർ? നമുക്കത് മേക്കപ്പ് ചെയർ ആണ്. നമ്മൾ സ്റ്റുഡൻസിനെ ഇരുത്തിയിട്ട് അവിടെയാണ് ചെയ്യുന്നത്, ഡെമോസ് കൊടുക്കുന്നതെല്ലാം നമ്മൾ മേക്കപ്പ് ചെയേഴ്സിലാണ്. നമ്മൾ ഫുള്ളായിട്ട് എങ്ങനെ അല്ലാണ്ട് ഒരു ചെയറിൽ ഇരുത്തി പഠിപ്പിച്ചാണ് വിടുന്നില്ല. മേക്കപ്പിന് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, ചെയേഴ്സ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇല്ല ഇല്ല. അപ്പോൾ ബ്രൈഡ്സിന് ഇപ്പോൾ ഇരുന്ന് കണ്ടോ, കഴുത്തൊക്കെ വെക്കണം, ഫുൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് മേക്കപ്പ് ചെയ്യാം. നമുക്ക് അപ്പുറത്ത് തന്നെ മേക്കപ്പ് ലാബിന്റെ കൂടെ തന്നെയാണ് നമുക്ക് സ്കിന്നിൽ പെഡിക്യൂർ മാനിക്യൂർ സെക്ഷൻസും കൂടി വന്നേക്കുന്നത്. പെഡിക്യൂർ മാനിക്യൂർ സെക്ഷൻസ് എന്ന് വെച്ചാൽ മിക്ക അക്കാഡമികളിൽ വന്നിട്ട് കൂടിയുന്ന ഒന്നോ രണ്ടോ ഉണ്ടാവും. പിള്ളേർക്ക് പ്രാക്ടീസ് കിട്ടാൻ കുറവായിരിക്കും, അപ്പോൾ ചില കുട്ടികൾക്ക് പ്രാക്ടീസ് കിട്ടില്ല, പെട്ടെന്ന് തന്നെ നിർത്തിപ്പോകും. അങ്ങനെ വരും. നമുക്കിപ്പോൾ ഒരേ സമയം തന്നെ ഇത്രയും കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യും. അത് തന്നെയുമല്ല ഇത്രയും ക്വാളിറ്റി പ്രോഡക്ട്സും ഉണ്ടാവാറില്ല. നമ്മളൊരു അക്കാദമിയെ സംബന്ധിച്ച് എല്ലാം നോക്കി യൂസ് ചെയ്യും. നമുക്ക് ഓൾറെഡി നാച്ചുറൽസ് പ്രോഡക്റ്റ് ലിസ്റ്റ് വന്നിട്ട് നമ്മൾ അതനുസരിച്ചാണ് എല്ലാം കൂടെ. നമ്മൾ എല്ലാ സാധനം തന്നെ ഇപ്പോൾ മേക്കപ്പിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. പെഡി ചെയ്യാനായിട്ട് പ്രത്യേക ട്യൂട്ടേഴ്സ് ഉണ്ടോ അതോ? നമുക്ക് സ്കിന്നിന്റെ സ്കിന്നിന്റെ ക്ലാസ് റൂം ഫീച്ചേഴ്സ്, ക്ലീനപ്പ്, ത്രെഡിങ് അങ്ങനെ എല്ലാം നമുക്ക് ഹൈഡ്രാഫീഷിലൊക്കെ വന്നിട്ട് രുചിയും കൂടി അഡ്വാൻസ്ഡ് ആയത് കാരണം നമുക്ക് വൺ ഡേ ടു ഡേ വർക്ക്ഷോപ്സ് ടൈപ്പാണ് നമുക്ക് ഇവിടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഒരു ഹൈഡ്രാഫീഷ്യൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് അറിഞ്ഞിരിക്കണം, എന്ന് വെച്ചാൽ നോർമൽ ഫേഷ്യൽ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഹൈഡ്രാഫേഷ്യൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ട്വൽത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടെൻത്ത് പാസ്സായാലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ബേസിക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പഠിപ്പിക്കും നമുക്ക് കരാട്ടിന് എന്താണ് ഹൈഡ്രാഫേഷ്യലുണ്ട്, അതേപോലെ തന്നെ നാനോപ്ലാസ്റ്റ് ആയിരിക്കും വർക്ക്ഷോപ്സ് ആയിട്ട് അതും വരുന്നുണ്ട് നമുക്ക്. നാനോപ്ലാസ്റ്റ്, ബൊട്ടോക്സ്, ബോട്ടോക്സ് ഒക്കെ ഉണ്ടല്ലേ. ഇതിപ്പോ ഇത് സ്കിൻ ട്രീറ്റ്മെന്റിനുള്ള ബെഡ് ആണ് അല്ലേ? അതല്ലേ ഫേഷ്യൽ ബെഡ്സ് കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ തന്നെ ഒരു ചെറിയൊരു സലൂണിലാണ്. സലൂൺ അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാല് പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് നേരെ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഒരു കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറ്റാൻ വേണ്ടി ഒരു സലൂൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുത്, ആ അതായത് ഒരാൾക്ക് സ്വന്തമായിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം, അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെ വേണം എന്ന് വെച്ചാൽ അതെല്ലാം ഇവിടെ ഉണ്ട്. ത്രെഡ് ചെയ്യണത്, മുടി വെട്ടണ സ്ഥലം, പിന്നെ ഹെയർ വാഷിൻ്റെ സ്ഥലം, പിന്നെ പെഡിക്യൂർ മാനിക്യൂറിൻ്റെ സ്ഥലം, അപ്പുറത്ത് ഫേഷ്യലിൻ്റെ സ്ഥലം, അത്ര മതി. ഒരു ചെറിയൊരു പാർലർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മതി. നാച്ചുറൽസിൻ്റെ ബ്യൂട്ടി അക്കാദമി പ്രൊവൈഡ് ചെയ്യണത്. അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇനിയാണ് കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാനുള്ളത്. കുറഞ്ഞ ഫീസ് എത്രയാണ്? നമുക്ക് ഇവിടുത്തെ കോഴ്സുകളെ നാലായിട്ട് തിരിക്കാം. ഒന്ന് സ്കിന്ന്, രണ്ട് ഹെയർ, മൂന്ന് മേക്കപ്പ്.
നാല് ഇവ മൂന്നും കൂടിയുള്ള കോഴ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസ് ബ്യൂട്ടി തെറാപ്പി എന്ന് പറയുന്ന സ്കിൻ ട്രീറ്റ്മെന്റിലാണ്. അതിൽ 23,600 തീർച്ചയായിട്ടും നമ്മളുടെ സിലബസും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അസാപ്പിന്റെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേഡാണ്. കുട്ടികൾക്ക് അതുവഴി അതുവഴിയാണ് ഇവർക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്. ഹെയറിന് നമുക്ക് 59,000 രൂപയാണ് ഹെയർ ടെക്നോളജി. ആയിട്ടുള്ള സിലബസ് നമ്മുടെ അസാപ്പിന്റെ വെബ്സൈറ്റിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ബ്രൈഡൽ മേക്കപ്പിന്റെ ഫീസ് 70,800 ആണ്. ഇത് കൂടാതെ നമുക്ക് ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാം കൂടി ഉള്ളത്. ഈ മൂന്ന് കോഴ്സുകളും ഒരുമിച്ചുള്ള കോഴ്സാണ്. അത് 135,000 ആണ്. ഓ, അപ്പൊ ഈ ഈ ഫുൾ കോഴ്സ് പഠിക്കണമെങ്കിൽ എത്ര നാളെടുക്കും? ഈ ഫുൾ കോഴ്സ് പഠിക്കുന്നതിന് 6 മന്ത്സ്. എല്ലാവർക്കും 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ലോൺ ഫെസിലിറ്റിയോ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഫീസ് അടയ്ക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന്, കുട്ടികൾക്ക് കാനറ ബാങ്കിന്റെ സ്കിൽ ലോൺ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ EMI ഉള്ളു. അത് കോഴ്സ് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചടവ് ചെയ്യേണ്ടത്. അതെ. താങ്ക് യു സോ മച്ച്. ശരിക്കും വലിയൊരു താങ്ക് യു. താങ്ക് യു സത്യം കേട്ടോ. ഇത് അസാപ്പിനും ജാക്സനും സ്പെഷ്യൽ താങ്ക്സ്. അസാപ്പിനെ പറ്റി ഒന്നും അറിയാതെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇൻഫർമേഷൻ, അതന്നെ ഇൻഫർമേഷൻ നിറഞ്ഞാണ് ഞങ്ങൾ പോണത്. ഒരുപാട് കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എല്ലാവരും കാണണം. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിവേ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിമി. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നൈസ് ഇനിഷ്യേറ്റീവ്. വീഡിയോ ബ്ലാക്ക് ഈസിന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചതോടുകൂടി ഇവിടെ നമ്മൾ യാത്ര കേൾക്കുകയാണ്. ചാ ബൈ.